ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ പിടിച്ചൊരു വാഴയുടെ വാഴപ്പിണ്ടിയുമായിട്ടാണ് കേട്ടോ. ഏതൊരു വെജിറ്റബിളിൻ്റെ ആണെങ്കിലും നമ്മൾ അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞ് കഴിക്കുമ്പം നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, നല്ല ആ ഒരു എഫക്റ്റ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ കണ്ടുവരുന്നത് വെച്ചാൽ ഭയങ്കര വില കൂടിയ സാധനങ്ങളത്, ഇവിടെ കിട്ടാത്ത പല വെജിറ്റബിൾസും പല ബെറീസും ഒക്കെ ആയിട്ടാണ് പലരും ഇപ്പോൾ സാധാരണ കഴിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ വളരെ തുച്ഛമായ വില കൊടുത്ത് കിട്ടുന്ന ഒരു സാധനമാണ് ഈ വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. അതിൻ്റെ ഗുണങ്ങൾ വളരെ വലുതാണ്, അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നിങ്ങളെയൊന്ന് കാണിച്ചു തരാം. അപ്പോൾ രണ്ട് രീതിയിലാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അറിയുന്നവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. രണ്ട് രീതിയുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഈസിയസ്റ്റ് വേ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിലേതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാട്ടോ. ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത ഒരു വാഴപ്പിണ്ടിയുടെ വലിയ കഷ്ണം ഞാൻ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് കംഫർട്ടബിളായിട്ട് കട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് മുറിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇനിയും ചെയ്യാൻ പോണത്, ഇതിൻ്റെ പുറത്തെ പാളിയുണ്ടല്ലോ, അത് ചെറിയ തിന്നായിട്ടുള്ള വാഴപ്പോളയാണ്. ഇത് നമ്മുടെ മുരിങ്ങയ്ക്കയുടെയൊക്കെ തോല് നമ്മൾ ഉരിച്ച് കളയല്ലേ, അതേപോലെ അങ്ങ് ഉരിച്ച് കളഞ്ഞാൽ മതി. ഇത് വാഴപ്പിണ്ടിയുടെ പീസായിരുന്നുവെങ്കിൽ ഈ വലിക്കുന്നത് അത്ര നല്ല എളുപ്പത്തിൽ അത് ഉരിഞ്ഞു വരില്ലായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് മനസ്സിലാകും ഇതെൻ്റെ തിന്നായിട്ടുള്ള ഏറ്റവും തിന്നായിട്ടുള്ള വാഴപ്പോളയാണ്. അപ്പോൾ ഇന്നലെ കട്ട് ചെയ്തുകൊണ്ട് അതിനകത്ത് കുറച്ച് കറയൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ കറയൊക്കെയുള്ള ഭാഗം ഞാൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ. വാഴപ്പിണ്ടിയുടെ ഗുണഗണങ്ങളൊക്കെ ഞാൻ പറയാൻ തന്നെ മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞേക്കാം. വാഴയുടെ എല്ലാ ഭാഗങ്ങളും പോഷക സമ്പുഷ്ടമാണ്. പക്ഷേ എന്നാലും വാഴപ്പിണ്ടിയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് വാഴപ്പിണ്ടി. അതിനകത്തിൽ ഒരുപാട് നാരുകളുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ദഹനത്തിന് വളരെയധികം നല്ലതാണ്. നമ്മുടെ മലബന്ധം കുറയ്ക്കും. അതേപോലെ തന്നെ പണ്ടുള്ളവർ പറയും നമ്മുടെ ഉള്ളിലെ വിഷാംശങ്ങൾ കളയാൻ വേണ്ടി വാഴപ്പിണ്ടി കഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് വാഴപ്പിണ്ടി കഴിച്ചാൽ വളരെയധികം നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ ഇവർക്ക് കല്ലുള്ളവർക്ക് വാഴപ്പിണ്ടിയുടെ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർക്ക്, അതേപോലെ തന്നെ രക്തസമ്മർദ്ദം, പ്രമേഹം, അസിഡിറ്റി, കൊളസ്ട്രോൾ എന്നിവയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു സാധനമാണ് നമ്മുടെ വാഴപ്പിണ്ടി. അതിനോടൊപ്പം ഇതിനകത്ത് വൈറ്റമിൻ B6, അയേണ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ വളരെയധികം ഉത്തമമാണ്. കാരണം കലോറി വളരെയധികം കുറഞ്ഞ ഒരു വെജിറ്റബിൾ ഐറ്റമാണ് ഈ വാഴപ്പിണ്ടി. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പുകൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. അവിടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് വാഴപ്പിണ്ടി. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ ഒരു ചെറിയൊരു കട്ട് ഒരു റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിൽ ഏറ്റവും തിന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും കട്ട് ചെയ്തോളൂ. എന്നിട്ട് നമ്മുടെ ചൂണ്ട് വിരലില്ലേ, ആ ചൂണ്ട് വിരലും കൊണ്ടൊന്ന് റൗണ്ട് ചെയ്തിട്ട് അതിൽ നാരിങ്ങനെ ആ ചൂണ്ട് വിരലിങ്ങനെ ചുറ്റിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ആ സാധനം നമ്മൾ എടുത്ത് നേരെ വെള്ളത്തിലോട്ട് ഇടുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നല്ലോ, ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആ കട്ട് ചെയ്ത ആ ഭാഗത്തെ അതേപോലെ തന്നെ ആ ചൂണ്ട് വിരലും കൊണ്ടിട്ടൊന്ന് ഇങ്ങനെ കറക്കി ചുറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ വേറെ കയ്യിലൊന്നും ഈ നാരുകൾ പശയൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ആ വിരലിങ്ങനെ ചുറ്റിയിരുന്നോളൂ അത്. അപ്പോൾ ഈസിയാണ് നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇതുപോലെ ചുറ്റിച്ച് വീണ്ടും എടുക്കുക, വെള്ളത്തിലിടുക. അപ്പോൾ അതോടെ ആ നാര് നമ്മുടെ കയ്യിലായി. പിന്നെ നമ്മൾ ആ നാര് കളയേണ്ട ഒരാവശ്യം വരുന്നില്ല. നമ്മൾ വട്ടത്തിൽ അരിഞ്ഞത് വെള്ളത്തിൽ കിടക്കട്ടെ. ഇനി നെക്സ്റ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ. അത് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യണ പോലെ തന്നെ നന്നായിട്ടിങ്ങനെ കീറി കീറി എടുക്കുക. നമ്മൾ സാധാ അരിയത്തില്ലേ, കുഞ്ഞായിട്ട് അരിയുന്ന പോലെ തന്നെ അങ്ങനെ ചെയ്തിട്ട് തിരിച്ചും അതേപോലെ തന്നെ കുഞ്ഞ് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പശ കളയുന്നില്ല, അതായത് ആ നാര് കളയുന്നില്ല. അപ്പോൾ അത് അരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നാര് കളയുന്നത്. ഇനി നമ്മൾ ആ അരിഞ്ഞത് വെള്ളത്തിൽ നിന്ന് എടുക്കുക. അതിങ്ങനെ കയ്യിൽ നമ്മുടെ രണ്ട് കയ്യിലൂടെ ചേർത്ത് ഇങ്ങനെ ഉരുട്ടുക കേട്ടോ. ഇങ്ങനെ നമ്മൾ ഉരുട്ടി ഉരുട്ടി എടുക്കുമ്പം അതിനകത്ത് ആ നാരില്ലാത്ത ഭാഗങ്ങളൊക്കെ താഴോട്ട് വീഴും. അതായത് ആ നാരുകൾ ഒട്ടിപ്പിടിക്കാത്ത ഭാഗങ്ങൾ താഴോട്ട് വീഴും. അവസാനം ഒരു ചെറിയ ഉണ്ട പോലെ വരും. അവസാനം നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ ഭാഗത്തായിരിക്കും ആ നാരുകൾ മൊത്തം ചുറ്റി വന്നിരിക്കുന്നത്. അപ്പോൾ അത് വേസ്റ്റാണ്, പിന്നെ അത് എടുക്കേണ്ട ആവശ്യമില്ല, അത് കളയാം. അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങൾ നാരില്ലാതെ നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ഒരു പ്രോസസ്സ്. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്ന മറ്റേ രീതിയിൽ കട്ട് ചെയ്യാനാണ്. അത് കുറച്ചുകൂടി ഈസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഏതാണ്ട് അവസാനത്തെ പീസായിട്ടുണ്ട്. ഞാൻ ബാക്കിയെല്ലാം വട്ടത്തിൽ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റുള്ള ചെറിയ പീസ് ഞാൻ എടുത്ത് അത് വേണ്ടാന്ന് വെച്ചിട്ട് കളയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ വിരൽ ശ്രദ്ധിച്ചല്ലോ, എൻ്റെ ചുണ്ടുവിരലും മൊത്തം ഞാൻ ചുറ്റിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇത്രയും നേരം കട്ട് ചെയ്ത് അതിൻ്റെ ആ നൂലാണ് കേട്ടോ, അതായത് ആ നാരാണ് നമ്മുടെ ആ വിരലിൽ ചുറ്റിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വാഴപ്പിണ്ടിയുടെ മിഡിൽ പീസായതുകൊണ്ടാണ് ഇത്രയും കുറച്ച് വന്നത്. അതിൻ്റെ താഴോട്ടുള്ള പീസായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അധികം ഈ നാരുകൾ നമ്മുടെ കയ്യിൽ ചുറ്റിയേനേയും. ഏറ്റവും നല്ല ഭാഗം വാഴപ്പിണ്ടിയുടെ ആ മിഡിൽ പീസാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതൊരു സഞ്ചി പോലെ ഇരിക്കും. ശരിക്കും ഒരു ഊരി എടുത്തു കഴിഞ്ഞാൽ ഒരു തുണി സഞ്ചി പോലെ ഇരിക്കും.
അത്ര ഇത് അത്ര നാരുണ്ടായിരുന്നു അതിനകത്തിൽ. ഇനി നമുക്കതെങ്ങനെ കട്ട് ചെയ്യുന്ന നോക്കാം. അപ്പോൾ നമ്മൾ നാര് കളഞ്ഞു, കറയൊക്കെ പോയി. അപ്പോൾ ഇനി കട്ട് ചെയ്യുന്നത് വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കി എടുത്ത റൗണ്ട് പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ സാധാരണ വെജിറ്റബിൾ കട്ട് ചെയ്യണ പോലെ തിരിച്ചും മറിച്ചും ഇങ്ങനെ വെച്ചിട്ട് നല്ല കുഞ്ഞ് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് മറ്റേതിനേക്കാളും. കാരണം ഇത് ആ കറ ആ നൂല് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുത്ത് കുക്ക് ചെയ്യാം. മറ്റേത് അരിഞ്ഞ് കഴിഞ്ഞ് വീണ്ടും ഇതെല്ലാം നാരൊക്കെ കളയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ് ഇത്. ഇനി കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഡയറക്റ്റ് കുക്ക് ചെയ്യാം, കാരണം അതിൻ്റെ എല്ലാ നാരുകളും പോയി കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ വാഴപ്പിണ്ടി കിട്ടുകയാണെങ്കിൽ എന്തായാലും അത് വാങ്ങിച്ച് ഉപയോഗിച്ച് ആരോഗ്യമുള്ളവരായിട്ട് ഇരിക്കും കേട്ടോ. സാധാരണ നമ്മുടെ നാട്ടുമ്പുറത്തുള്ളവരാണെങ്കിൽ മിക്കവർക്കും കിട്ടുന്ന അവൈലബിളായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷേ മോഡേൺ യുഗത്തിൽ പലർക്കും അതിനോട് വലിയ താല്പര്യമില്ലാത്തതാണ്. പക്ഷേ വളരെയധികം ഗുണങ്ങളുള്ള ഒരു വളരെ ചിലവ് കുറഞ്ഞ ഒരു നമുക്ക് വീട്ടിൽ സ്ഥിരമായി വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റവും കൂടിയാണ് വാഴപ്പിണ്ടി. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ. ബൈ. താങ്ക് യു.